ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇറ്റ്സ് മീ ആഷ്ലിൻ ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമ്മളിന്ന് കടയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങളല്ല, നമ്മുടെ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഗപ്പി ഫൈറ്ററിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിന്ന് വളരെ വലിയൊരു വാണിജ്യ സാധ്യതയുള്ളൊരു ഫീൽഡാണ് അലങ്കാര മത്സ്യകൃഷി. ഇപ്പം ഞാൻ ചെയ്യുന്ന ബ്രീഡ് ഫിഷുകളെയും ഫൈറ്ററിനെയും ഗപ്പികളെയും പോലെ തന്നെ എല്ലാത്തിനെയും നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താം. കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരെ അതിൻ്റെ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമ്മുടെ അലങ്കാര മത്സ്യകൃഷിയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗപ്പീസ് ആണെങ്കിലും വലിയ കെയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന, തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ബ്രീഡുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചെയ്ത് വിജയിച്ച കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഗപ്പിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ലോകമെമ്പാടും ഉണ്ട് ഗപ്പി വളർത്തുന്ന ആൾക്കാർ. അതായത് ഒരു ഗപ്പിക്ക് പേര് വരാൻ കാരണം തന്നെ ഗപ്പി എന്ന് പേരുള്ള ഒരാളുടെ പേരിലാണ് ഗപ്പി അറിയപ്പെടുന്നത് തന്നെ. ആളാണ് ഇപ്പോൾ ഗപ്പി എന്ന മത്സ്യത്തിനെ കണ്ടുപിടിച്ചത്, അങ്ങനെയാണ് ഗപ്പി എന്ന് പേര് പറഞ്ഞത്. ഇന്നിപ്പോൾ നമുക്ക് ഒരു എത്രയാ മിക്സ്ഡ് ഗപ്പി എന്ന് പറഞ്ഞ ഇപ്പോൾ എല്ലാ ടൈപ്പും കയറി വരുന്ന ഒരു 15 രൂപ മുതൽ 10,000 രൂപ വരെ വിലയുള്ള ഗപ്പീസ് ഇന്ന് അവൈലബിൾ ആണ്. അതിപ്പോൾ അതിൻ്റെ ഓരോ സ്ട്രെയിനിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ കളറിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും, ടെയിലിൻ്റെയും പിന്നെ അതിൻ്റെ ഇയർ ക്വാളിറ്റി, അങ്ങനെ പല പല രീതിക്കും ഗപ്പീസ് വളരെയധികം വ്യത്യസ്തമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു ഗപ്പിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസമാണ് ഒരു ഗപ്പി കുഞ്ഞുണ്ടായി വലുതായി ഒരു അഡൾട്ട്, അതായത് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള സ്റ്റേജിലേക്ക് എത്താൻ ഒരു 3 മാസമാണ് നമുക്ക് ഗപ്പിക്ക് വേണ്ടത്. ഈ 3 മാസം കഴിഞ്ഞ ഗപ്പീസിൽ അപ്പോൾ ആദ്യം പ്രസവിക്കുന്ന സമയത്ത് ഒരു 15 മുതൽ 20 വരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് പ്രസവിക്കുമ്പോൾ അതിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. എനിക്ക് ഒരു ഒറ്റ പ്രസവത്തിൽ തന്നെ 80 വരെ കുട്ടികൾ കിട്ടിയ ഇതുണ്ട്, അനുഭവമുണ്ട്. നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിലാണ് അങ്ങനെ സംഭവിച്ചത്. ഫസ്റ്റ് ഞാനൊരു പെയർ എടുത്തു, അതിൽ ആദ്യത്തെ പ്രസവത്തിൽ 32 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തേൽ നമ്മൾ എണ്ണി നോക്കിയപ്പോൾ കറക്റ്റ് 80 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 200 രൂപയ്ക്ക് ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് എത്ര രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് നമുക്ക് ആലോചിക്കാവുന്ന കേസമുള്ളൂ. അതായത് ഒരു എന്താ നമ്മൾ കൊണ്ടുവന്നിട്ട് എങ്ങനെ പോയാലും ഒരു മാസത്തിനുള്ളിൽ ഇത് പ്രസവിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചിലവ് വരുന്നതിൻ്റെ ഫീഡും കാര്യങ്ങളും, നന്നായിട്ട് ഫീഡ് നല്ല നല്ല ഫീഡുകൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്തും നല്ല കളറും കാര്യങ്ങളൊക്കെ കയറി വരും. ഞാൻ കൊടുക്കുന്ന ഫീഡുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. അത് വീഡിയോ ആയിട്ടൊന്ന് ഇടാമോ എന്ന് ചോദിച്ച റിക്വസ്റ്റൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംശയം കാര്യങ്ങൾ, എന്താണ് അടുത്ത വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമ്മളതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഉണ്ട്, ഫിഷിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ വലിയ റേറ്റൊന്നുമില്ല, നോർമൽ റേറ്റിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളർന്നു വരട്ടെ. നമുക്ക് ഈ ഒരു ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരമല്ല, അടുത്തുള്ളവരും വളർന്നു നന്നാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാലേ നമ്മുടെ ഇല്ലാത്ത അവരുടെ അടുത്ത് എടുക്കാനും അവരുടെ ഇല്ലാത്ത നമ്മുടെ അടുത്തേക്ക് എടുക്കാനും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കുറവാണ്, ഒരുപാട് പേരൊന്നും ഇല്ല, അതായത് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിലേക്ക് വളർന്നു വരാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗപ്പിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1.5 വർഷം മുതൽ 2 വർഷം വരെ ഒക്കെയാണ് എൻ്റെ ആയുസ് പരമാവധി വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഇത് എല്ലാ മാസവും, അതായത് ഒരു മാസം ഇപ്പോൾ പ്രസവിച്ച് അടുത്ത മാസവും ഇങ്ങനെ എല്ലാ മാസവും പ്രസവിച്ചുകൊണ്ടിരിക്കും. നല്ല വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളും അതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളും pH എല്ലാം നോക്കി നന്നായിട്ട് വളർത്തുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ 2 വർഷമൊക്കെ പോകുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഫുഡ് തന്നെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവില്ല. അതിനനുസരിച്ച് മാറി മാറി ഫുഡ് കൊടുക്കണം. നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എത്ര നാൾ ഇഷ്ടപ്പെടും. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എത്ര ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും അത് മടുത്തുന്നിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഫുഡിൻ്റെ കാര്യത്തിലൊന്ന് മാറ്റി മാറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് കുട്ടികളുണ്ടായി കുട്ടികളൊന്ന് ഒരു എന്താ കളറും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാറാകുമ്പോഴത്തേക്കും മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വളർത്തുകയാണെങ്കിൽ അതനുസരിച്ച് ക്വാളിറ്റി കൂടും, ഗ്രോത്ത് കൂടും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ ഇൻബ്രീഡിങ് കാര്യങ്ങളൊക്കെ നടക്കും. മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ ഇവരുടെ ഫുഡ് എടുക്കുന്ന കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആയി വരും. അത് ഡെത്ത് റേറ്റും കുറയും, ഗ്രോത്ത് റേറ്റും കൂടും, ക്വാളിറ്റി ആവും. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റി ഉള്ളതിനെ നോക്കി നമുക്ക് അടുത്ത ജനറേഷനിലേക്ക് ബ്രീഡ് ചെയ്യാനെടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഒരുപാട് വീഡിയോസ് ഇന്ന് അവൈലബിൾ ആണ് യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടും പഠിച്ചും ഓരോരുത്തർ ഫാം വിസിറ്റ് ചെയ്തും ഒക്കെ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാമെന്നുള്ളു. ചെറിയൊരു മുടക്കുമുതലിൽ തന്നെ നമുക്ക് കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ചെറിയ പോക്കറ്റ് മണി കാര്യങ്ങളോ, വലിയ ബിസിനസ്സായിട്ട് നടത്തുന്നവർക്ക് അങ്ങനെ നടത്താം. നമ്മുടെ ചെറിയ പോക്കറ്റ് മണി കാര്യങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോബിയായിട്ട് തുടങ്ങിയാണ്. പിന്നെ ഒരുപാട് ഗപ്പീസും ഫൈറ്ററൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടെ വളർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് നമ്മളത് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയാനുണ്ട്. നമ്മളിപ്പോൾ കൊറിയർ ചെയ്യുന്നുണ്ട്, കൊറിയർ ചെന്നിപ്പോൾ അവർക്ക് ഇപ്പോൾ ഇന്ത്യ ഫുള്ളായിട്ട് കൊറിയർ ചെയ്യാനുള്ള സൗകര്യം നമുക്കിന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ കൊറിയർ അയച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറ്റിക്കഴിഞ്ഞാൽ കൊറിയർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തരുവാണെങ്കിൽ നമ്മളത് റീപ്ലേസ് കൊടുക്കും അല്ലെങ്കിൽ ക്യാഷ് തിരിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും വന്നിട്ടില്ല ഇതുവരെ.
അത് സേഫായിട്ട് തന്നെ ഇരിക്കും. എങ്ങനെ പോയാലും ഒരു കൊറിയർ റിക്കവറിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഗപ്പീസ് ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ കൊറിയർ ഡിലേ ആവുന്ന സമയത്തൊക്കെയാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതൊന്നൊരു കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാം. അതുമാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു സാധ്യത. അതാണ്, നമ്മൾ വീട്ടിൽ തന്നെയല്ല, അത് എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം. ബാക്കിയുള്ള ബിസിനസ് പോലെ അല്ലല്ലോ നമുക്ക് കൊറിയർ സൗകര്യം. ജീവനുള്ള ഒരു സാധനത്തിന് കൊറിയറിൽ അയക്കുക എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നത് ഗപ്പിയിലായിരിക്കും, അതായത് ഫിഷസിലായിരിക്കും ഇപ്പം ഒരു ഇത് നടക്കുന്ന കാര്യം ഉണ്ടാകുള്ളൂ. ബാക്കി ഒന്നും അങ്ങനെ നടപടി ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ, നമ്മുടെ ഗപ്പീസിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിവരങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നേരെ പോയേക്കാം. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു ബ്രീഡ്, ചില്ലി റെഡ് മൊസൈക്ക് എലിഫൻ്റ് ഇയർ ആണ്. അപ്പം അതിൻ്റെ ഒരു പേറും പിന്നെ അതിനിറങ്ങിയ കുട്ടികളുമാണ് കാണുന്നത്. കുട്ടികൾ വലിയ കളർ കയറി വന്നിട്ടുണ്ട്, ജുവനൈൽ സ്റ്റേജ് എത്തിയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ അടുത്തുള്ള അടുത്ത ബ്രീഡ്, അതിൻ്റെ പേര് ഡ്വാർഫ് പാണ്ടേ എന്നാണ്. ഇതിൻ്റെ പേര് സൂചിക്കുന്ന പോലെ തന്നെ ഇത് എന്താ കുള്ളനാണ്. ഫീമെയിലിനേക്കാളും സൈസ് കുറവായിരിക്കും മെയിലിന് വരിക, പക്ഷേ ഭംഗിയിൽ മെയിൽ തന്നെ ആയിരിക്കും അടിപൊളി. മെയിലിൻ്റെ ആ ബാക്കിലത്തെ, അതായത് ടോപ്പിലത്തെ ഡോർസലിനായിരിക്കും ഇതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ. ഒരു എയറോപ്ലെയിൻ പോലെ ഇങ്ങനെ ചെരിഞ്ഞ് താന്ന് കിടക്കും. അതിൻ്റെ ബ്ലൂ കളറും അടിപൊളിയായിരിക്കും. നമ്മുടെ അടുത്ത ബ്രീഡ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തന്നെ ഇലക്ട്രിക് ബ്ലൂ ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൽ നല്ല ഡാർക്ക് ബ്ലൂ ആയിരിക്കും, അതിൻ്റെ ഹെഡ് ടോപ്പിലൊരു ബ്ലൂ ഡോട്ട് ഉണ്ടാവും. ഫീമെയിലാണെങ്കിൽ സാധാരണ പോലെ തന്നെ വന്നിട്ട് ബ്ലാക്ക് ആയിരിക്കും ഇതിൻ്റെ ടെയിൽ വരുന്നത് ഫീമെയിലിൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യത്തെ ഇതിൽ എത്രയാണ് 32 രണ്ടാമത് 80 കുട്ടികൾ കിട്ടിയെന്ന് പറഞ്ഞു. ഇതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണ്. അതുപോലെ തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ബ്രീഡാണ് ഇലക്ട്രിക് ബ്ലൂ. നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ അടുത്ത ബ്രീഡ് എച്ച് ബി ബ്ലൂ ആണ്. നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ഹാഫ് ബോഡി ബ്ലൂ ആയിരിക്കും വരുന്നത്, ബാക്കി വൈറ്റ് ബോഡി ആയിരിക്കും. ഫീമെയിലിനൊരു ബ്ലൂ ഷെയ്ഡ് ടെയിൽ ഉണ്ടാവും, പക്ഷേ നമ്മളെല്ലാ ഗപ്പീസിലും പോലെ തന്നെ മെയിലിനാണ് ഇതിലും ഭംഗി കൂടുതൽ വരുന്നത്. എല്ലാ ഗപ്പീസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. നല്ല അടിപൊളിയൊരു ബ്രീഡാണ്, തുടക്കക്കാർക്ക് പറ്റിയൊരു ബ്രീഡാണ്, കാണാനും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. അടുത്തായിട്ട് നമ്മുടെ ഇതിലുള്ളൊരു ബ്രീഡാണ് പ്ലാറ്റിനം റെഡ് എലിഫൻ്റ് ഇയർ. അപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്ലാറ്റിനവും റെഡും കൂടിയായിരിക്കും അതിൻ്റെ ബോഡി. എലിഫൻ്റ് ഇയർ ആയിരിക്കും, ഇയർ നല്ല വലുപ്പത്തിൽ നീണ്ട് പുറത്തേക്ക് ചാടി ഇയർ ആയിരിക്കും. നല്ല വൈഡായിട്ടുള്ള ടെയിലാണ്. എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു ബ്രീഡാണിത്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ വളർത്താൻ പറ്റുന്ന, തുടക്കക്കാരെല്ലാം വാങ്ങിക്കുന്ന ഒരു ബ്രീഡാണ്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അൽബിനോ ടോപ്പസ് ബ്ലൂ ആണ്. അപ്പോൾ അൽബിനോ എന്ന് പറയുമ്പോൾ തന്നെ ഗപ്പി വളർത്തുന്നവർക്കൊക്കെ അറിയാം അതിൻ്റെ ഐസ് റെഡ് ഐസ് ആയിരിക്കും. ബാക്കി നമ്മൾ നോർമൽ ഗപ്പീസിൻ്റെയൊക്കെ ബ്ലാക്ക് ഐ ആണ്. അപ്പോൾ അൽബിനോ എന്ന് പറയുമ്പോൾ റെഡ് ഐ ആയിരിക്കും. അപ്പോൾ അൽബിനോ വിഭാഗത്തിൽ അത്യാവശ്യം വലിയ കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ, കെയറിംഗ് വേണം എന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ബ്രീഡാണ് അൽബിനോ ടോപ്പസ് ബ്ലൂ. നല്ല ഒരു കളറും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഭംഗിയുള്ളൊരു ബ്രീഡാണിത്. അടുത്തായിട്ട് ഞാൻ വളർത്തുന്ന ഒരു ബ്രീഡാണ് ഹാഫ് ബ്ലാക്ക്. ഹാഫ് ബ്ലാക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ബോഡി ഹാഫ് ബ്ലാക്ക് ആയിരിക്കും കളർ വരിക. ഇതിൽ മെയിലും ഫീമെയിലും ഒരുപോലെ സെയിം ആയിട്ട് ഭംഗിയുണ്ടാവും, കാരണം ഹാഫ് ബ്ലാക്ക് ആയിരിക്കും ബോഡി. അപ്പോൾ അതിൻ്റെ വയറിൻ്റെ അവിടുത്തെ ആ ഭാഗം മാത്രമേ വ്യത്യാസമായിട്ട് വരുള്ളൂ. ഇത് തുടക്കക്കാർക്കൊക്കെ പറ്റിയൊരു ബ്രീഡാണ്, വലിയ വിലയൊന്നും വരുന്നില്ല, വലിയ കെയറും വേണ്ട, വലിയ കെയറൊന്നും ഇല്ലാതെ നോർമൽ ഫീഡ് തന്നെ കൊടുത്ത് നല്ല ക്വാളിറ്റി ആയിട്ട് വളർത്തിയെടുക്കാവുന്ന പറഞ്ഞാണ് ഹാഫ് ബ്ലാക്ക്. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബെറ്റ കളക്ഷനാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ബ്രീഡ് ചെയ്ത് ഇറക്കിയ കുട്ടികളാണ് ഇതിൻ്റെ അത് കാണുന്നത്. ഇതിൻ്റെ പേരൻസൊന്നും ഇല്ല, കുട്ടികൾ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന മെയിൽ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ഇറങ്ങി വന്ന ഏറ്റവും സൈസായിട്ട് വന്നേക്കുന്ന ഒരു മെയിലാണ്. പിന്നെ കാണുന്നതൊക്കെ ഫീമെയിൽസാണ്. മെയിൽ ബാക്കി കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സെയിലായി, പിന്നെ 2-3 പീസുകൾ കൂടെ ഉള്ളൂ മെയിൽ വരുന്നത്. ബാക്കി ഇതിൻ്റെ അകത്ത് മെയിൽ ഉണ്ടോ എന്നുള്ളത് ഇനി അറിയത്തില്ല, ഇനി കുറച്ചുകൂടി സൈസ് എത്തിക്കഴിയുമ്പോൾ അറിയുള്ളൂ. കുറേയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എഗ് ലോഡഡായിട്ട് കാണുന്നുണ്ട്, അതൊക്കെ ഫീമെയിൽസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഫുൾ റെഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം സൈസ് എത്തിയവരെ മാറ്റിയിട്ടിരിക്കുന്നതാണ്. അപ്പം സൈസ് കുറഞ്ഞവർ വേറെ ടാങ്കിലുമാണ്, അല്ലെങ്കിൽ ഇവർ പരസ്പരം പിടിച്ചു തന്നെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ സെക്കൻഡ് ബ്രീഡ് ചെയ്ത ഫൈറ്ററിൻ്റെ മെയിലാണ്. ഇത് ഇമ്പോർട്ടഡ് മെയിലാണ്, ഇപ്പോൾ തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട്, അപ്പോൾ തന്നെ മേടിച്ചതാണ്. അപ്പോൾ ഇവൻ്റെ ബ്രീഡ് ചെയ്ത് കാര്യം പറഞ്ഞാൽ കുട്ടികളൊക്കെ ഇറങ്ങി, പക്ഷേ അതിന് ചെറിയ അപാകതകളൊക്കെ പറ്റി. വീഡിയോ ലെങ്ത് ആവുന്നു, ഞാൻ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല അറിവുകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി എന്തൊക്കെ അറിയണമെന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാ ആഴ്ചയും നമ്മൾ ഓരോ വീഡിയോ വെച്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്, കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
It's me, Ashlyn Jones, signing off.